ആരാ? എന്ത് വേണം? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആന്റപ്പൻ. ആ, ഞാൻ തന്നെയാ. നമ്മളാരാ? ഞാൻ കൊച്ചാപ്പു, എസ് ഐ കൊച്ചാപ്പു. എസ് ഐ ആണോ? വരൂ, അകത്തേക്ക് വരൂ. കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് എസ് ഐ ആണെന്ന് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ ഇരിക്കുക. താമസം തുടങ്ങിയല്ലേ ഉള്ളൂ, സമയം കിട്ടിയില്ല. ഗ്രേസി, കമല. ഗ്രേസി എന്റെ ഭാര്യ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ ഈ വലിയ വീട്ടിലോ. കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിക്കാമോ? എന്തിനാ? എനിക്ക് കൂട്ട് ഗ്രേസി, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, എനിക്ക് കൂട്ട് ഗ്രേസി. ഇതാണ് സാക്ഷാൽ ഗ്രേസി. നമസ്കാരം. കൊച്ചാപ്പു. വെറും കൊച്ചാപ്പു അല്ല, എസ് ഐ കൊച്ചാപ്പു, സബ് ഇൻസ്പെക്ടറാ. നമ്മളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ വന്നതാ. എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ. സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ലൂട്ടിയാണല്ലോ. ഗ്രേസി, ചായ കൊണ്ടുവരാം. ആ പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് വേറെ എന്തെങ്കിലും വേണ്ട. ആ അപ്പൊ കൊണ്ട്. അതെ, അപരിചിതരെ വീട്ടിൽ കയറ്റുന്നത് ഗ്രേസിക്ക് വലിയ പേടിയാ. അതെന്താ? കുഞ്ഞല്ലേ. ആര്? ഗ്രേസി. ഇപ്പൊ പോയോ? ഞാനും അവള് കൂടെ റോഡിൽ നടന്നു പോകുന്ന കണ്ടിട്ട് പലരെയും ചോദിച്ചിരുന്നു, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ. അത് അസൂയുണ്ട്. ആയിരിക്കും, എങ്ങനെ അസൂയില്ലാതിരിക്കും. ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശി അവളാ. അവളാണെങ്കിൽ കൊച്ചു പെണ്ണും. ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ. മറ്റൊന്നും ഉണ്ടല്ല, ഈ നാട്ടിൽ കള്ളന്മാര് കുറച്ച് കൂടുതലാ. കള്ളന്മാർ ഈ വീട്ടിൽ നിന്നോ? നിങ്ങൾ ഈ പോലീസ് പോലീസ് എന്ന് പറയുന്നവര് പലതും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട്. സിംഗപ്പൂർ ആന്റപ്പന്റെ പേര് കേട്ടാൽ സിംഗപ്പൂരിലെ സർവമാന കള്ളന്മാരും ഞെട്ടി പറയ്ക്കും. സിംഗപ്പൂര് പോലല്ലോ നമ്മുടെ നാട്. കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു. ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാ ഒരു പട്ടി? അത് ശരി, പക്ഷേ സ്വയരക്ഷയ്ക്കെങ്കിലും. സ്വയരക്ഷയ്ക്കോ? ഇത് കണ്ടാ പിന്നെ കള്ളന്മാരടുക്കോ. സാധനം ഫോറിന. കളിത്തോക്ക, പക്ഷെ കണ്ടാ പറയില്ല. കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. അതെ, പേടിയുള്ളവർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. സിംഗപ്പൂരിൽ കള്ളന്മാരെ പിടിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഹോബി. ഓഹോ, കാളി മുഴുവൻ ഇതുകൊണ്ടാ. ഇതുകൊണ്ട് തീർന്നില്ല, ഇനി എന്ത് ധാരാളം കാണാൻ. വരൂ. ആ വാതിലം അടിച്ചു. ഇതെന്താ? ഒന്നു ഇത് ഈ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്ലോസറ്റ്. ക്ലോസറ്റ് എന്നാ അതല്ല. ഞാൻ തുറക്കണം. അവമാനിക്കാനല്ല, ധൈര്യമായിട്ട് തുറന്നോളൂ. ഇനി പറയൂ, ഈ സിംഗപ്പൂർ ആന്റപ്പനെ കിടത്തി വെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ആര്? കായിക്കര കൊച്ചാപ്പു. അതാരാ? നിങ്ങൾ എസ് ഐ അല്ലേ? ശവക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു, എസ് ഐ കൊച്ചാപ്പു. ഹൻസാം. നമ്മൾ സ്നേഹിതന്മാരായി പോയതുകൊണ്ട് വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്കിതിൽ നിന്നും ഒരു 10,000 രൂപ വേണം. 10,000 രൂപയോ? 10 പൈസയിലാന്ന് കിട്ടില്ല. പൈസയായിട്ട് വേണ്ട, രൂപയായിട്ട് മതി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ്. ഒരു നല്ല കാര്യം പറയുമ്പോ ഇത് നോക്കി നിന്നാലോ? എടുക്കണം. എന്ത് നല്ല കാര്യം? നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണ്. നീ എന്നെ കൊല്ലോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പനും മടിയില്ല. എടുക്കണം. 10 തന്നെ വേണോ? 10. 5 പോരെ? തൽക്കാലം ഇത് മതി. ഇനിയും വേണമെങ്കിൽ ഇനിയും വരാമല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. വരണം, വരൂ. ആ കമല. സോറി, ഇദ്ദേഹം മരിച്ചിട്ട് മണിക്കൂറുകളായിരിക്കുന്നു. വെരി ഗുഡ്, താങ്ക് യു ഡോക്ടർ.
പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണം മുണങ്ങാൻ പാടില്ല. കൊച്ചാപ്പൂ ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് സമ്മതിക്കില്ല. എന്താണ്ട് ആ കുന്തം വേഗമായി നോക്കി നിൽക്കുന്നത്? തുടങ്ങി. കൊച്ചാപ്പിച്ചേട്ടനെ ഞങ്ങളുടെ ബോസ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ബോസ്? ഏത് ബോസ്? പുലി. ഓ പുലി. എനിക്കിപ്പോ പുലി കളിക്കാൻ സമയമില്ല എന്ന് പോയി പറഞ്ഞേ. അയ്യോ അങ്ങനെ പറയരുത്, ചേട്ടൻ വരായിരുന്ന ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാ വന്നത്. വളരെ അത്യാവശ്യമുള്ള കാര്യമെന്നാ പറഞ്ഞത്. നീ പോ, ഞാൻ വരാം. വരണം. കൊച്ചാപ്പ് വരുമെന്ന് പറഞ്ഞാ വരും. നീ പോ. തപ്പ് തപ്പ് തന്ത കുടന്തയിൽ തപ്പ്.